ഹായ് ഫ്രണ്ട്സ്, റസ്ഫീസ് കിച്ചണിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഞാനിന്ന് വന്നിട്ടുള്ളത് നമുക്ക് ഈവനിങ്ങിൽ ചായയുടെ ഒക്കെ കൂടെ ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്ന വളരെ സിമ്പിളായിട്ടുള്ളൊരു സ്നാക്സിൻ്റെ റെസിപ്പി ആയിട്ടാണ്. ഇത് നമ്മൾ വീട്ടിൽ തന്നെ ഉള്ള കുറച്ച് ഇൻഗ്രീഡിയൻസ് വെച്ചിട്ടാട്ടോ നമ്മൾ തയ്യാറാക്കിയെടുക്കുന്നത്. അതുകൊണ്ട് തന്നെ എല്ലാവർക്കും വളരെ ഈസി ആയിട്ട് തയ്യാറാക്കിയെടുക്കാനും കൂടെ പറ്റുന്നതാണ്. അപ്പോൾ എന്തായാലും എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ. അതുപോലെ തന്നെ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുമ്പോൾ നിങ്ങൾക്ക് ഇഷ്ടമാണെന്നുണ്ടെങ്കിൽ ആ ലൈക്ക് ബട്ടൺ കൂടെ ഒന്ന് ക്ലിക്ക് ചെയ്യാൻ മറക്കരുത് കേട്ടോ. അതുപോലെ തന്നെ ഇതുവരെ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും കൂടെ മറക്കരുത്. അപ്പോൾ എങ്ങനെയാണ് തയ്യാറാക്കി എടുക്കുന്നത് എന്നുള്ളത് നോക്കാം. അപ്പോൾ അതാ നമുക്ക് തയ്യാറാക്കിയെടുക്കാൻ വേണ്ടിയിട്ട് ഞാനൊരു ബൗൾ എടുത്തിട്ടുണ്ട്. അതിലേക്ക് ഇതാ ഒരു കപ്പോളം അരിപ്പൊടിയാണ് കേട്ടോ ഇട്ട് കൊടുക്കുന്നത്. 250 ml കപ്പിന് ഒരു കപ്പാട്ടോ എടുത്തിട്ടുള്ളത്. ഇതിപ്പോൾ വറുത്തതായാലും വറുക്കത്തതായാലും എന്തായാലും കുഴപ്പമൊന്നുമില്ല കേട്ടോ. അത് ഈ ഒരു ബൗളിലേക്ക് അങ്ങിട്ട് കൊടുക്കുന്നുണ്ട്. ഇനി ആ ഒരു കപ്പിന് തന്നെ ഒരു കപ്പ് തേങ്ങ ഒന്ന് ചെരുവിയെടുത്തതും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ തേങ്ങ കൂടുതലായിട്ട് ഉണ്ടാകുമ്പോൾ നല്ലൊരു ടേസ്റ്റ് ഉണ്ടാകും. ഇത്ര വേണ്ടാന്നുണ്ടെങ്കിൽ കുറച്ചിട്ട് എടുത്താൽ മതി കേട്ടോ. ഇതുപോലെ ചെരുവിയിട്ട് തന്നെ ഇട്ട് കൊടുക്കണേ. പിന്നെ അതിലേക്ക് ഞാൻ ഇതാ ഒരു കോഴിമുട്ടയും കൂടെ ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. പിന്നെ അതിലേക്ക് ഒരു 4 ടേബിൾ സ്പൂണോളം പഞ്ചസാര ഒന്ന് പൊടിച്ചെടുത്തിട്ടുള്ളതാണ് കേട്ടോ. അതിലൊരു 4 ഏലക്കും കൂടി കൂട്ടിയിട്ടാണ് ഞാനിതൊന്ന് പൊടിച്ചെടുത്തിട്ടുള്ളത്. അങ്ങനെ ആകുമ്പോൾ ഏലക്ക് നന്നായിട്ട് പൊടിഞ്ഞ് കിട്ടും കേട്ടോ പഞ്ചസാര കൂടെ പൊടിച്ചെടുക്കുമ്പോൾ. പിന്നെ അതിലേക്ക് ആവശ്യമായിട്ടുള്ളൊരു ഉപ്പും കൂടി ഇട്ട് കൊടുക്കാം. ആ മധുരമൊക്കെ ഒന്ന് ബാലൻസ് ചെയ്യാനും കൂടെ വേണ്ടിയിട്ട് ഇനി ഇതെല്ലാം കൂടെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. അപ്പോൾ ഏലക്കപ്പൊടിക്ക് പകരം വേണമെന്നുണ്ടെങ്കിൽ നമുക്ക് വനില എസൻസ് യൂസ് ചെയ്യാം കേട്ടോ. ഏലക്കാവുമ്പോൾ ഒന്നും കൂടി നല്ലൊരു ഫ്ലേവർ ആയിരിക്കും. ഇതെല്ലാം കൂടെ നന്നായിട്ട് ഇതുപോലെ ഒന്ന് മിക്സ് ചെയ്തെടുത്തതിന് ശേഷം നമുക്ക് ഇതിലേക്ക് വെള്ളം ഒഴിച്ച് കൊടുത്താൽ മതി കേട്ടോ. ഒരു മുട്ടയുടെ ഒക്കെ ഒരു നനവുള്ളതുകൊണ്ട് തന്നെ വല്ലാണ്ട് അങ്ങ് വെള്ളം വേണ്ടി വരില്ല. എന്നാലും കുറേശ്ശെ ഇതുപോലെ ഒഴിച്ചിട്ട് നമുക്ക് മിക്സ് ചെയ്തെടുത്താൽ മതി കേട്ടോ. ഒന്നിച്ചങ്ങ് ഒഴിക്കരുത്. ഞാനിപ്പോൾ ഒരു 1/2 കപ്പോളം വെള്ളമാണ് എടുത്തിട്ടുള്ളത്. അതുപോലെ കുറേശ്ശെ ഒഴിച്ചിട്ടാട്ടോ മിക്സ് ചെയ്തെടുക്കുന്നത്. അപ്പം കൈ വെച്ചിട്ട് തന്നെ അങ്ങ് മിക്സ് ചെയ്തെടുത്താൽ മതി കേട്ടോ. അങ്ങനെ ആകുമ്പോൾ നല്ലതുപോലെ അങ്ങ് കുഴഞ്ഞ് കിട്ടും. അപ്പോൾ ഇതുപോലെ കുറേശ്ശെ വെള്ളം ഒഴിച്ചിട്ട് മിക്സ് ചെയ്താൽ മതിയേ. അപ്പോൾ അതാ മിക്സ് ചെയ്തെടുത്തിട്ട് ഇതുപോലെ ആക്കി എടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഈ ഒരു രീതിയിൽ നമുക്കിങ്ങനെ എടുത്തിടാൻ പറ്റുന്ന രീതിയിൽ ഈ ഒരു രീതിയിൽ നനവ് വരണേ, അത്രയും വേണം. അപ്പോൾ ഞാനൊരു 1/2 കപ്പ് + 2 ടേബിൾ സ്പൂൺ വെള്ളം എന്നുള്ള അളവിലാട്ടോ എടുത്തിട്ടുള്ളത്. അപ്പോൾ അത്രയും മതിയാവും ഇതിലേക്ക് ഇതൊന്ന് കുഴച്ചെടുക്കാൻ വേണ്ടിയിട്ട്. ഇനി നമ്മളിത് എങ്ങനെയാണ് ഫ്രൈ ചെയ്തെടുക്കുന്നത് എന്നുള്ളത് നോക്കാം. അപ്പോൾ അത് നമുക്ക് പൊരിച്ചെടുക്കാൻ വേണ്ടിയിട്ട് ഞാനിവിടെ വെളിച്ചെണ്ണ വെച്ചിട്ട് ചൂടാക്കി എടുത്തിട്ടുണ്ട്. ഫ്ലെയിം ഒരു മീഡിയത്തിൽ വെച്ചാൽ മതി കേട്ടോ. അപ്പോൾ ഏകദേശം ഇതിങ്ങനെ ചൂടായി വന്നിട്ടുണ്ട്. അപ്പോൾ നമ്മൾ നേരത്തെ കുഴച്ച് വെച്ചിട്ടുള്ളത് ഇതുപോലെ ആക്കിയെടുക്കേണ്ടത്. ഇതുപോലെ കുറേശ്ശെ കുറേശ്ശെ ആയിട്ട് ചെറിയ ചെറിയ ഒരു കുഞ്ഞു കുഞ്ഞു ബോൾസ് പോലെ ആക്കിയിട്ടോ അല്ലാന്നുണ്ടെങ്കിൽ ഇതുപോലെ അങ്ങ് കൈ വെച്ചിട്ട് അങ്ങനെ ഇട്ട് കൊടുത്താൽ മതി കേട്ടോ. അതിന് പ്രത്യേകിച്ച് ഷേപ്പും കാര്യങ്ങളൊന്നുമില്ല, നമുക്കിഷ്ടമുള്ള രീതിയിൽ ഇട്ട് കൊടുക്കുക കേട്ടോ. അപ്പോൾ ഇതുപോലെ അങ്ങനെ ഇട്ട് കൊടുക്കാം. ഒരു മീഡിയം ഫ്ലെയിമിൽ വെച്ചാൽ മതിയേ. ഇനി താഴെ ഭാഗം ഒന്ന് ആയിട്ട് വരട്ടെ കേട്ടോ. എന്നിട്ട് നമുക്ക് എന്ത് ചെയ്യാം, ഒന്ന് മറിച്ചിട്ട് കൊടുത്തിട്ട് ആ ഭാഗം ഒന്ന് ആക്കിയെടുക്കുക കേട്ടോ. നല്ലതുപോലെ ആയി വന്നതിന് ശേഷം മറിച്ചിട്ട് കൊടുക്കാൻ പാടുള്ളേ. ഇപ്പോൾ അതാ ഏകദേശം ഒന്നങ്ങനെ ആയി വന്നപ്പോൾ ഞാനിതൊന്ന് അങ്ങ് മറിച്ചിട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ. എല്ലാം ഒന്നങ്ങ് മറിച്ചിട്ട് കൊടുക്കാം. അങ്ങനെ ഓരോന്നോരോന്നായിട്ട് തന്നെ അങ്ങ് സെപ്പറേറ്റായിട്ട് വരും കേട്ടോ. നമ്മളിടുമ്പോൾ ഒട്ടിയിട്ടാണെന്നുണ്ടെങ്കിലും പക്ഷെ നമ്മൾ പിന്നെ അങ്ങനെ മറിച്ചിടുമ്പോഴേക്കന്നെ അത് വേറിട്ട് വേറിട്ട് പോരേ. എല്ലാം ഇതുപോലെ ഒന്ന് അങ്ങ് മറിച്ചിട്ട് കൊടുക്കാം. ഇപ്പോൾ അതാ നമ്മുടെ സ്നാക്സ് നല്ലതുപോലെ റെഡിയായിട്ട് വന്നിട്ടുണ്ട് കേട്ടോ. ഈ ഒരു ഗോൾഡൻ ബ്രൗൺ കളറാവുന്നവരെ ഫ്രൈ ചെയ്തെടുത്താൽ മതി കേട്ടോ. ഇതാണ് അതിൻ്റെ ഒരു പെർഫെക്റ്റ് കളറും ആ ഒരു ടേസ്റ്റൊക്കെ ഉണ്ടാവുക. അപ്പോൾ ഈ ഒരു രീതിയിൽ ഫ്രൈ ആക്കിയതിന് ശേഷം പതുക്കെ അങ്ങ് കോരിയെടുക്കുക കേട്ടോ. ഇനി ബാക്കിയുള്ളതൊക്കെ ഇതുപോലെ തന്നെ അങ്ങ് ഫ്രൈ ചെയ്തെടുത്താൽ മതിയേ. അല്ലേ, നല്ല പോലെ പൊങ്ങിയിട്ടൊക്കെ വന്നിട്ടുണ്ട്. നമ്മളതിൽ മുട്ടൊക്കെ ആഡ് ചെയ്തുകൊണ്ടാണ് അത്ര നല്ല പെർഫെക്റ്റ് ആയിട്ട് തന്നെ കിട്ടിയിട്ടുള്ളത് കേട്ടോ. ഇനി ഇതുപോലെ ഓരോന്നോരോന്നായിട്ടിട്ട് ബാക്കിയുള്ളതും കൂടിയും ഇതുപോലെ തന്നെ അങ്ങ് ഫ്രൈ ചെയ്തെടുക്കാം. അപ്പോൾ അതാണ് നമ്മുടെ ടേസ്റ്റി ആയിട്ടുള്ള സ്നാക്സ് ഇവിടെ റെഡി ആയിട്ട് വന്നിട്ടുണ്ട്. വളരെ ഈസി ആയിട്ട് ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്ന ഒരു ഐറ്റം കൂടെ അല്ല. അതേപോലെ കുറഞ്ഞ ഇൻഗ്രീഡിയൻസ് മാത്രം മതി നമുക്ക് തയ്യാറാക്കിയെടുക്കാനും കൂടെ. ഇപ്പോൾ ഈവനിങ്ങിൽ ചായക്കൊന്നും ഇല്ലാന്നുണ്ടെങ്കിൽ പെട്ടെന്ന് തന്നെ ഉണ്ടാക്കിയെടുക്കാനും കൂടെ പറ്റുന്നതാണ്. കുട്ടികളൊക്കെ സ്കൂൾ വിട്ട് വരുന്ന ടൈമിലാണെങ്കിലും അതുപോലെ നമുക്ക് ചായക്കൊന്നും കഴിക്കാനൊന്നും കൂടെ ഇല്ലാന്നുണ്ടെങ്കിലും ഒക്കെ ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്ന വളരെ സിമ്പിളായിട്ടുള്ള റെസിപ്പി ആട്ടോ. അപ്പോൾ എന്തായാലും എല്ലാവരും ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. പുറമേ നല്ല ക്രിസ്പി ഒക്കെ ആയിട്ടും ഉള്ളിലും തന്നെ അത്യാവശ്യം നല്ലൊരു ക്രിസ്പി പോലെ തന്നെ കേട്ടോ ഉള്ളത്. വല്ലാണ്ടെങ്കിൽ ലൂസി ഒന്നല്ല, കണ്ടില്ല, നല്ല പെർഫെക്റ്റ് ആയിട്ടുള്ളൊരു സ്നാക്സ് ആണ്. അപ്പോൾ എന്തായാലും എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. ട്രൈ ചെയ്ത് നോക്കിയതിന് ശേഷം ഫീഡ്ബാക്ക് എന്നെ അറിയിക്കാൻ മറക്കരുത്. അപ്പോൾ ഇൻഷാല്ലാ ഇനി മറ്റൊരു വീഡിയോ ആയിട്ട് വരുന്നവരേക്കും ബൈ. താങ്ക് യു. അസ്സലാമു അലൈക്കും.